നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പത്ത് ഞായറാഴ്ച പാസ് ഇല്ലാതെ ഇന്നും അതിർത്തിയിൽ മലയാളികളെത്തി വിവിധ വാഹനങ്ങളിലായി നൂറോളം പേരാണ് വാളയാറിൽ എത്തിയത് പാസ് ഇല്ലാതെ പ്രവേശിപ്പിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാസ്സില്ലാതെ വാളയാറിൽ എത്തിയവരെ കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടം രാത്രിയോടെ അഭയ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നു കേരള പാസിനായി ഓൺലൈനിലൂടെ അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് എല്ലാവരും മുൻഗണനാക്രമത്തിൽ പാസ് അനുവദിക്കും വാളയാർ അതിർത്തിയിൽ ഇന്നലെ എത്തി കുടുങ്ങിയവർക്ക് അടിയന്തിരമായി പാസ് പരിഗണിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് പാസ് ഇല്ലാതെ ആരും വരാൻ ശ്രമിക്കരുത് ഹൈക്കോടതി നിർദ്ദേശിച്ചു അതിർത്തിയിൽ കുടുങ്ങിയ മലയാളികളുടെ ഹർജി പരിഗണിച്ചാണ് കോടതി അവധി ദിനമായ ഇന്ന് സിറ്റിംഗ് നടത്തി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് മാലിദ്വീപിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് മലയാളികൾ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുമായുള്ള ആദ്യ കപ്പൽ ഐ എൻ എസ് ജലാശയ കൊച്ചി തീരത്തെത്തി കൊച്ചി തീരത്തെത്തിയ ജലാശയെ നാവികസേനയുടെ ഹെലികോപ്റ്ററിന്റെയും പൈലറ്റ് ബോട്ടുകളുടെയും അകമ്പടിയിലാണ് പോർട്ടിലേക്ക് എത്തിച്ചത് ഐ എൻ എസ് ജലാശയൽ എത്തിയ യാത്രക്കാരിൽ ഒരാൾക്ക് പനി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് സ്വദേശികളായ നൂറ്റി എൺപത്തി പേരെ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ ഏഴ് ബസ്സുകളിലായി ഇന്ന് വൈകുന്നേരം കൊണ്ടുപോകും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കൊച്ചിയിൽ തന്നെയായിരിക്കും ക്വാറന്റൈൻ പ്രവാസികളുമായി ഇന്ന് എട്ട് വിമാനങ്ങൾ ഇന്ത്യയിലെത്തും ലണ്ടനിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യക്കാരുമായി ആദ്യ വിമാനം മുംബൈയിലെത്തി നൂറ്റി എൺപത്തൊന്ന് യാത്രക്കാരുമായി ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വൈകുന്നേരം വിമാനമെത്തും കോലാലംപൂരിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് യാത്രക്കാരെ രാത്രി പത്രയോടെ കൊച്ചിയിലെത്തിക്കും ഇന്നത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ കടകമ്പോളങ്ങൾ തുറന്നില്ല വാഹനങ്ങൾ നിരത്തിലിറക്കിയില്ല എല്ലാ നഗരങ്ങളിലും പോലീസ് കർശന പരിശോധന നടത്തിയിരുന്നു അവശ്യ സേവനങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്ന് പ്രവർത്തിച്ചത് സംസ്ഥാനത്ത് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് അടിയന്തര വായ്പ നൽകാൻ പദ്ധതിയുമായി നോർക്ക റൂട്ട്സ് മുപ്പത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കുറഞ്ഞത് രണ്ടു വർഷം വരെ വിദേശത്ത് ജോലി ചെയ്ത ശേഷം സ്ഥിരമായി നാട്ടിലെത്തിയവർക്കാണ് വായ്പ അനുവദിക്കുന്നത് മാതൃദിനത്തിൽ അമ്മമാരെ ആദരിച്ച് ലോകം സാമൂഹ്യ മാധ്യമങ്ങളിലും മാതൃദിനം ആഘോഷമായി വികാരനിർഭരമായ കുറിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി വളർത്തുന്നതിലും പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ടു പോകുന്നതിലും അമ്മ വഹിച്ച പങ്ക് അദ്ദേഹം ഫേസ്ബുക്കിൽ വിവരിച്ചു നമ്മുടെ ഓർമ്മകളിൽ അമ്മമാരുള്ളിടത്തോളം ത്യാഗത്തിന്റെയും ആത്മവീര്യത്തിന്റെയും ഉദാത്ത മാതൃകകൾ തിരഞ്ഞെ മറ്റെങ്ങും പോകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പ്രശസ്ത വീണ വിദ്വാൻ അനന്തപത്മനാഭന്റെ മകനും വീണവാതകനുമായ ആനന്ദ് കൌശിക് അന്തരിച്ചു മുപ്പത്തി ആറുകാരനായ ഇദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖം മൂലമാണ് മരിച്ചത് സംസ്ഥാന അതിർത്തിയിൽ വിദ്യാർത്ഥികൾ പ്രായമായവർ ഗർഭിണികൾ അടക്കമുള്ളവർ കുടുങ്ങിക്കൊടുക്കുന്നുണ്ടെന്ന് കേരള ഹൈക്കോടതിയിൽ ഹർജിക്കാരുടെ വാദം മനുഷ്യത്വരഹിതമായ സമീപനമാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത് അതിർത്തിയിൽ അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന പന്തൽ തയ്യാറാക്കുമെന്നും ആഹാരവും വെള്ളവും നൽകുമെന്നും സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല വാളയാറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ചു പോകാൻ വേറെ സ്ഥലമില്ല തിരികെ പോകാൻ പറയുന്നത് മനുഷ്യത്വപരമല്ല പാസ് ഇല്ലാതെ വരുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നില്ലെന്നും ഹർജിക്കാർ വാദിച്ചു ലോക്ക്ഡൌണിന് ശേഷമുള്ള ആദ്യ ആഴ്ച വ്യവസായശാലകൾ ട്രയൽ റണ്ണായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസായ യൂണിറ്റ് പരിസരത്തുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളും സുരക്ഷാ സൗകര്യങ്ങളും കാര്യക്ഷമമാണെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണം ജില്ലാ അതോറിറ്റികൾ ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തണം ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുമെന്ന് ഉജ്ജയിൻ പോലീസ് ജില്ലയിൽ നാൽപ്പത്തഞ്ച് മരണങ്ങളും ഇരുന്നൂറ്റി കോവിഡ് പത്തൊമ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഹൈദരാബാദിൽ നിന്ന് സ്വദേശങ്ങളിലേക്ക് മടങ്ങിയ കുടിയേറ്റ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ട്രക്ക് അപകടത്തിൽപ്പെട്ട് അഞ്ച് തൊഴിലാളികൾ മരിച്ചു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു മധ്യപ്രദേശിലെ നരൻസിംഗ്പൂരിൽ ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത് അഞ്ച് എയർ ഇന്ത്യ പൈലറ്റുമാർക്ക് കോവിഡ് ബാധിച്ചു ഡ്യൂട്ടിക്ക് മുമ്പ് നടത്തിയ കോവിഡ് പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് ആർക്കും രോഗലക്ഷണം ഉണ്ടായിരുന്നില്ല മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൈലറ്റുമാർക്കാണ് രോഗം ഇവർ ചൈനയിലേക്ക് അടുത്തിടെ ചരക്ക് വിമാനങ്ങൾ പറത്തിയിരുന്നു മെഡിക്കൽ ഉപകരണങ്ങളും മറ്റുമായിട്ടായിരുന്നു സർവീസ് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാനെ ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചു സാമൂഹിക മാധ്യമത്തിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചാണ് നോട്ടീസ് വിദ്വേഷ പ്രചരണം നടത്താൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഹാജരാക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും കേസെടുത്തിരുന്നു കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ ഇന്ത്യയിൽ വികസിപ്പിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ സൂക്ഷിച്ചിട്ടുള്ള വൈറസ് ശേഖരത്തെ ബി ബി ഐ എല്ലിലേക്ക് മാറ്റി മദ്യശാലകൾ അടച്ചിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച തമിഴ്നാട് സർക്കാർ ഇനിയൊരിക്കലും അധികാരത്തിൽ വരില്ലെന്ന് സൂപ്പർ സ്റ്റാർ രജനികാന്ത് വടക്കൻ സിക്കിമിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ സംഘർഷം നാക്കുല സെക്ടറിനു സമീപത്താണ് ഇരുവശത്തുമുള്ള സൈനികർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് ഇരുഭാഗത്തും ചെറിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ കുടുങ്ങിയ മുൻ ചെസ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിനെ പ്രതീക്ഷിച്ച് കുടുംബം ബുണ്ടസ് ലീഗ ചെസ് ടൂർണമെന്റിനായി ജർമ്മനിയിലെത്തിയ വിശ്വനാഥൻ ആനന്ദ് കോവിഡ് യാത്രാ നിയന്ത്രണമൂലം ജർമ്മനിയിൽ കുടുങ്ങുകയായിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി വാർത്തകൾ തുമ്പിൽ